ശ്രീജിത്മണിക്ക റോഡ് ഉപരോധത്തിനെതിരെ ധാർമ്മികമായി പ്രതികരിച്ച ഒരു പൗരനെ അതിക്ഷേപിക്കുക അപമാനിക്കുക അദ്ദേഹത്തിന്റെ കാർ അടിച്ചു തകർക്കുക പോലീസ് സ്റ്റേഷൻ കയറ്റുക ഇതുകൂടാതെ ജോജുവിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുക പൗര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റത്തെ വെള്ള പൂശുക ഇതിന്റെയൊക്കെ വഴി തിരിച്ചുവിടുക കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന കെപിസിസി പ്രസിഡന്റും ഇതൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും ജോജുവിനെതിരെ പോലീസ് നടപടിയെടുത്തില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പും ഒരുപക്ഷേ അവതാരകൻ ഏകപക്ഷീയമായി സംസാരിക്കുന്നു എന്ന വിമർശനമൊക്കെ ഉണ്ടായേക്കാം എങ്കിലും ഞാൻ ജോജുവിനൊപ്പം തന്നെയാണ് വളരെ പരസ്യമായിട്ട് തന്നെ പറയുന്നു ജോജുവിന്റെ പ്രതികരണത്തെ അതിന്റെ സ്പിരിറ്റോടെ ഞാൻ ഉൾക്കൊള്ളുന്നു അദ്ദേഹത്തോടൊപ്പം ഞാൻ കൂടെ നിൽക്കുകയും ചെയ്യുന്നു താങ്കളോ ശ്രീജിത് പണിക്ക അല്ല രണ്ട് കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഞാനും മുണ്ട് മടക്കി കുത്തുന്ന ഒരു മലയാളിയാണ്. അപ്പൊ മുണ്ട് മടക്കി കുത്തുന്ന മലയാളികൾ എല്ലാവരും തന്നെ ഗുണ്ടകളാകുമെങ്കിൽ ഞാനും ശ്രീ ജോജുവിനെ പോലെ തന്നെ ഒരു ഗുണ്ടയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നതിനുള്ള കാരണം. ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ പ്രതികരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ജനാധിപത്യപരമായി അല്ലെങ്കിൽ ഭരണഘടനാപരമായി നമ്മുടെ നാട്ടിലുള്ള ഓരോ പൗരനുമുണ്ട്. അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഉപയോഗിക്കുന്ന മറ്റൊരാളും ഞാനും ഒരേ ഗണത്തിൽ തന്നെ പെടുന്നതാണ്. അത് ഒരേ അഭിപ്രായമാണെങ്കിലും വിരുദ്ധ അഭിപ്രായമാണ്. തീർച്ചയായും ശ്രീ ജോജുവിനൊപ്പം തന്നെ നിൽക്കാനേ സാധിക്കുകയുള്ളൂ. അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തീരുമാനമോ അങ്ങനത്തെ ഒരു നിലപാടോ ഒന്നുമല്ല. ഇവിടെയുള്ള ഒരു സാധാരണക്കാരൻ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം, അല്ലെങ്കിൽ അദ്ദേഹം ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രവണതയെ കാണുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ അദ്ദേഹം കാണിച്ച ആർജവം, ഒരുപാട് പേരിൽ പല ആൾക്കാരും പല പല കാരണങ്ങൾ കൊണ്ട് ഒരു പക്ഷേ പ്രതിഷേധിക്കാൻ നിൽക്കുകയില്ല. ഞാൻ മാത്രമേ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ മാത്രമായി പോകുമോ, ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ, മറ്റുള്ള ആൾക്കാർ എന്നെ എങ്ങനെ കാണും, ഏത് രീതിയിലായിരിക്കും ആൾക്കാർ എന്നോട് പ്രതികരിക്കുക, ഇങ്ങനെ പല രീതിയിലുള്ള ആശങ്കകൾ ആൾക്കാർക്കുണ്ടാവാം. ഒരുപക്ഷെ ജോജു അറിയപ്പെടുന്ന ഒരു സിനിമാ നടൻ ആയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പ്രതികരിക്കണമെന്നില്ല. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള സ്വഭാവം ഒരുപക്ഷെ പ്രതികരിക്കുന്ന രീതിയിൽ തന്നെ ആവാം. പക്ഷെ അല്ല എങ്കിൽ തന്നെ ജനറലൈസ് ചെയ്ത് ഞാൻ പറയുകയാണ്, സാധാരണഗതിയിൽ നാലു പേർ അറിയുന്ന ഒരാളാണെങ്കിൽ മാത്രമായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ പോലും ഇടപെടുന്നത്. അത് മറ്റുള്ള പല ആശങ്കകളും അവർക്കവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം അദ്ദേഹത്തെ എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം മറ്റുള്ള ആൾക്കാരിൽ നിന്നൊരു റെസ്പെക്ട് ഇങ്ങോട്ട് മ്യൂച്വൽ ആയിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് തുടങ്ങിയ പല കാര്യങ്ങളുണ്ട്. എന്നിരുന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ഇതിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ സമരവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ധനവില എന്ന് പറയുന്നത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. അതിനെതിരെ സ്വാഭാവികമായിട്ടും പ്രതിഷേധിക്കാനുള്ള അവകാശം രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കുമുണ്ട്. അവരെ തന്നെ പ്രതിനിധീകരിക്കുന്ന മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിനുമുണ്ട്. പക്ഷെ അതിന് ജനാധിപത്യവും ഭരണ ഒരു അവകാശമായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. എന്നാൽ അങ്ങനെ ഉപയോഗിക്കുന്ന സമരമാർഗങ്ങളോ സമരമുറകളോ ഒന്നും തന്നെ ജനജീവിതത്തെ ദുസ്സഹമാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നിയമം ഇവിടെയുണ്ട്. അതിന് നമ്മളെ നിയമം അനുവദിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അല്ലെങ്കിൽ തന്നെ ഇന്ധനവില വളരെ സാരമായി ബാധിച്ച സാധാരണക്കാരെ വീണ്ടും ബുദ്ധിമുട്ടിച്ചല്ലോ നമ്മൾ ഒരു പ്രതിഷേധം അറിയിക്കേണ്ടത്. ഈ വിഷയത്തിൽ ഇന്ധനവിലയുടെ കാര്യത്തിൽ രണ്ട് പാർട്ടികൾ റെസ്പോൺസിബിൾ ആയിട്ടുണ്ട്. അതിലൊന്ന് കേന്ദ്ര സർക്കാരും മറ്റൊന്ന് കേരള സർക്കാരുമാണ്. അങ്ങനെയെങ്കിൽ ഈ സമരമുറകളെല്ലാം തന്നെ കൊണ്ടുപോകേണ്ടത് ഈ രണ്ടാൾക്കാർക്കുമെതിരെയാണ്. കേന്ദ്രത്തിൽ BJP മന്ത്രിമാരുണ്ട്, സംസ്ഥാനത്ത് CPM മന്ത്രിമാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ പ്രതിഷേധം അറിയിക്കുക. അതല്ല എങ്കിൽ ഇപ്പോ കോൺഗ്രസിന്റെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്നുള്ള ഒരു MP കൂടിയാണ്. അപ്പൊ ഇത് പാർലമെന്റിൽ എത്തിക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ എത്തിക്കുക. ഏറ്റവും വളരെ ഭംഗിയായ രീതിയിൽ വിഷയങ്ങളെ പഠിച്ച് സഭയിൽ അവതരിപ്പിക്കുന്ന ഒരാളാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ. അപ്പൊ അദ്ദേഹത്തിന്റെ കേരളത്തിന്റെ നിയമസഭയിൽ ഈ വിഷയം അവതരിപ്പിക്കാവുന്നതാണ്. പിന്നെ മറ്റുള്ള സമരമാർഗങ്ങൾ, ഒരുപക്ഷെ മന്ത്രിമാരെ ബഹിഷ്കരിക്കുന്നതോ അങ്ങനെ ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ സമരമാർഗങ്ങളും സ്വീകരിക്കാനുള്ള എല്ലാവിധ അവകാശങ്ങളും ഇവർക്കുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ഇവിടെ നിലനിൽക്കുന്ന ഒരു സമയത്ത് തെരുവിലേക്ക് സമരത്തിനെ കൊണ്ടുപോകുന്നു. അവിടെ തെരുവിൽ ജനജീവിതത്തെ പൂർണ്ണമായും ദുസ്സഹമാക്കിക്കൊണ്ട് അവർക്ക് പോകുന്നതിനുള്ള ഒരു പകരം സംവിധാനം കൃത്യമായി എല്ലാവരെയും അറിയിക്കാതെയോ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാതെയോ അത് ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിൽ നിന്ന് ശ്രീ വിനോദ് സെന്നിനെ ആൾക്കാർ അത് ചെയ്യുന്നത് ദൗർഭാഗ്യകരം എന്ന് എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. കാരണം വളരെ സെൻസിബിൾ ആയിട്ട് വളരെ റെസ്പോൺസിബിൾ ആയിട്ട് അഭിപ്രായ പ്രകടനം നടത്തുന്ന ഒരാളാണ് ശ്രീ. അപ്പൊ അദ്ദേഹം പോലും സ്വന്തം പാർട്ടി നേതാക്കൾ സമരം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കിനെ സിയോണിയെപ്പോലെ നടി വരുമ്പോൾ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കുമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ തന്നെ രണ്ട് മേഖലകളിൽ നിന്നും നല്ലൊരു കലാ
ായിട്ടോ ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടന സംബന്ധിയായി നടക്കുന്നത് പോലെയല്ല ഒരു റെസ്പോണ്ട് ഒരു പാർട്ടി നേരിട്ട് ജനജീവിതത്തെ തടസ്സപ്പെടുത്താനായി ശ്രമിക്കുന്നത് എന്നെങ്കിലും അദ്ദേഹം തിരികെ ഒരു നിർദ്ദേശം.